ട്വിറ്ററിലെ ഒറ്റയ്ക്കുള്ള പോരാട്ടം കൊണ്ട് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എതിരായ പ്രതിരോധക്കോട്ട പടുത്തുയർത്താനാകില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒടുവിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തിരിച്ചറിഞ്ഞിരിക്കുന്നു. മമതാ ബാനർജിയുടെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെയാണ് ആ ബോധ്യത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി ഒരുമിച്ച് നിന്നില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്നാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ ഐക്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പാർലമെൻറ്റിന് പുറത്ത് ഒക്കെ ഭരണകൂടത്തിനെതിരായ ആ പോർമുഖം തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ട്രാക്ടർ യാത്ര, ഇപ്പോഴത്തെ സൈക്കിൾ യാത്ര, പ്രതിപക്ഷ നേതാക്കളുമായുള്ള ചർച്ച, പ്രതിപക്ഷ നേതാക്കളുമായിട്ട് പ്രാതൽ ചർച്ച, അതിന് പിന്നാലെ പാർലമെൻറ്റിന് പുറത്ത് ഒരു മോക്ക് പാർലമെൻറ്റ്. ഈ ഘട്ടത്തിൽ ഭരണകൂടത്തിൻ്റെ വായടപ്പിക്കാനുള്ള കൃത്യമായ ഇടപെടലുകളിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നിര എത്തിച്ചേരുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിനായിട്ടുള്ള പോരാട്ടത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഇടപെടലുകളാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ട്രാക്ടർ യാത്ര കൊണ്ടോ സൈക്കിൾ യാത്ര കൊണ്ടോ ഇവിടെ എന്തു സംഭവിക്കും എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ബി ജെ പിയെ അനുകൂലിക്കുന്നവർ ഉന്നയിച്ചേക്കാം. പക്ഷേ അതൊരു വലിയ സൂചനയാണ്. പ്രതിപക്ഷ ഐക്യനിരയുടെ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയും മുന്നിട്ടിറങ്ങുന്നു എന്നുള്ള സന്ദേശം. ആ സന്ദേശത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. 2024 മോദിക്ക് എതിരായിട്ടുള്ള പ്രതിപക്ഷ ഐക്യനിരയുടെ നേതൃസ്ഥാനത്താര് എന്നുള്ള ചോദ്യമല്ല അവിടെ പ്രസക്തമാകുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ ആ പോരാട്ടത്തെ നയിക്കാൻ പ്രതിപക്ഷ നിരയിലെ എല്ലാവരുടെയും മുന്നിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ അതായിരുന്നില്ല അവസ്ഥ. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കായിരുന്നു പോരാട്ടം നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് പോരാട്ടം നയിക്കുകയും രാഹുൽ ഗാന്ധിയെ വഴിതിരിച്ചു വിടുകയും ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കളുണ്ട്. അവരുടെ പിടിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മോചിതനാകുന്നു എന്നുള്ള സന്ദേശമാണ് ഈ പുതിയ നീക്കങ്ങളിലൂടെയൊക്കെ ബോധ്യപ്പെടുന്നത്. അതുതന്നെയാണ് വേണ്ടിയിരുന്നതും. രാഹുൽ ഗാന്ധിയെ ഓടിക്കൊണ്ടുവന്ന് വയനാട്ടിൽ മത്സരിപ്പിക്കുന്നു, ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതീകത്തെ ഇല്ലാതാക്കി കളയുന്നു, അതിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരു കൂട്ടം ബുദ്ധിയില്ലാത്ത നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ തലപ്പത്ത് ഇപ്പോഴുമുണ്ട്. അവരെയൊക്കെ മാറ്റി കോൺഗ്രസിലെ ശുദ്ധികലശം നടക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. അതൊരു വശത്ത് നിൽക്കട്ടെ, പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധി എന്ന ദുഷണശാലിയായ ഒരു നേതാവിൽ ഈ രാജ്യം ഇപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ നേതാവിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാനാകില്ല. അതിനുള്ള മാർഗമാണ് പ്രതിപക്ഷ നിരയോടൊപ്പം ബാക്കിയുള്ളവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അതിന് രാഹുൽ ഗാന്ധി സന്നദ്ധനാകുന്നു, അതിന് മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങളിൽ നിന്നെല്ലാം ജനാധിപത്യ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമായി ഉയർന്നു നിൽക്കുന്നത്.